ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഏവർക്കും തസൂസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു സ്പെഷ്യൽ കടായി മുറുകു ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. പ്ലീസ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ഒരു ക്ലീൻ ബൗൾ എടുത്തിട്ട് അതിലേക്ക് 3/4 kg വൃത്തിയാക്കി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് 1 കൈനിറയെ മല്ലിയിലയും പുതിനയിലയും ഫ്രഷായിട്ടുള്ള ഇലകൾ ചേർത്തതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, 5 പച്ചമുളക്, 1 ചെറിയ കഷ്ണം ഇഞ്ചി, 1 കുടം വെളുത്തുള്ളി, ഇതെല്ലാം കൂടെ ചതച്ചതാണ് പേസ്റ്റ് ആക്കേണ്ട. അതും കൂടി ചേർത്തതിന് ശേഷം ഹോം മെയ്ഡ് ഗരം മസാലയാണ് ഇവിടെ ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ ഹോം മെയ്ഡ് ഗരം മസാല പൊടിയും കൂടി ചേർത്തതിന് ശേഷം ഞാനിവിടെ 1 മാഗി ക്യൂബ്സ് ചേർക്കുന്നുണ്ട്. അതും കൂടി നന്നായിട്ട് പൊടിച്ച് ചേർക്കണം. കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് ഇതിനെ പൊടിച്ച് ചേർക്കണം. ഇതിൽ കുറച്ച് ഉപ്പുണ്ട്, അതിനാൽ നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 2-3 ബേ ലീഫ്, നന്നായി കഴുകി വൃത്തിയാക്കിയ വയണയിലയാണ് ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് നന്നായിട്ട് കൈകൊണ്ട് തന്നെ നല്ലപോലെ തിരുമ്മി പിടിപ്പിക്കണം. അതിനെ 2-3 മിനിറ്റ് കൊണ്ട് നന്നായിട്ട് തിരുമ്മി എല്ലാ ചിക്കനിലും ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനുശേഷം നമ്മൾക്ക് 1/2 ലെമൺ എടുത്തിട്ട് 1 സ്ക്യൂസ് ചെയ്ത് ഇതിലേക്ക് ചേർക്കാം. അതും കൂടി 1 തിരുമ്മണം. ആദ്യം നമ്മൾക്ക് മസാല തിരുമ്മിയതിന് ശേഷം മാത്രമാണ് നമ്മൾ നാരങ്ങ നീര് പിഴിഞ്ഞ് ചേർത്ത് ഒന്നും കൂടി തിരുമ്മി വെക്കുക. ഇതിലേക്ക് 1/2 കപ്പ് തൈര് അതും കൂടി ചേർക്കുക. ഇത് ലാസ്റ്റ് ഈ 1/2 കപ്പ് തൈര് ചേർക്കാവുള്ളൂ. അതിനുശേഷം നമ്മൾ കൈകൊണ്ടിളക്കേണ്ട 1 സ്പൂണോ തവിയോ എന്തെങ്കിലും എടുത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിക്കണം. എല്ലാം നന്നായിട്ട് 1-2 മിനിറ്റോളം യോജിപ്പിച്ച് നമുക്കിതൊന്ന് അടച്ച് മാറ്റി വയ്ക്കാം. 1/2 മണിക്കൂറോളം നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. നമുക്കൊരു വേറൊരു ബൗൾ എടുത്തിട്ട് നമുക്ക് അരിയൊന്ന് സോക്ക് ചെയ്യാൻ വെക്കാം. ഞാനിവിടെ ബാസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്, ലോങ് റൈസാണ്. ഞാനിവിടെ 2.5 കപ്പ് റൈസ് എടുക്കുന്നുണ്ട്. നന്നായിട്ടിതൊന്ന് വാഷ് ചെയ്യണം. വാഷ് ചെയ്തിട്ട് നമുക്ക് 1/2 അവർ ഇതൊന്ന് സോക്ക് ചെയ്ത് വയ്ക്കാം. ഞാൻ 3 പ്രാവശ്യം നന്നായിട്ട് കഴുകി നല്ല ഫ്രഷ് വാട്ടർ വെച്ചാണ് ഞാൻ സോക്ക് ചെയ്ത് വെച്ചത്. ഒന്ന് അടച്ചു മാറ്റി വയ്ക്കാം. നമുക്ക് ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് നിറയെ വെള്ളം വയ്ക്കണം. കുറച്ച് തോനി വെള്ളം, ഇതിന് അളവില്ല, കുറേ വെള്ളം തന്നെ വെച്ചതിന് ശേഷം ഇതിലേക്ക് 3-4 ബേ ലീഫ്, കുറച്ച് പെരിഞ്ജീരകം, കുറച്ച് കറുവപ്പട്ട കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ബോയിലാക്കണം. നന്നായി ബോയിലായതിനു ശേഷം നമ്മളുടെ 1/2 മണിക്കൂർ കുതിർത്ത് വെച്ച ആ റൈസും കൂടി ഇതിലേക്കിടാം. ഇതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പ്, ഉപ്പ് ചേർത്തതിന് ശേഷം 1/2 ലെമണും കൂടി ചേർത്ത്, 1/2 ലെമണിൻ്റെ ജ്യൂസും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്കൊരു മൂടി വെച്ച് ഒന്ന് അടച്ചു വയ്ക്കാം. ആദ്യം ഒന്ന് ഫുൾ ഫ്ലെയിമിലിട്ടതിന് ശേഷം നമുക്കതൊന്ന് മീഡിയം ഫ്ലെയിമിലോട്ടൊന്ന് മാറ്റണം. നമുക്ക് അടുപ്പൊന്ന് കത്തിച്ച് 1 കടായി അടുപ്പത്ത് വെച്ചതിന് ശേഷം 3 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലും 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് നന്നായി ഒന്ന് ചൂടായതിന് ശേഷം 3 സവാള സ്ലൈസായിട്ട് അരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർക്കുക. നമ്മൾക്ക് സവാള ആദ്യം നമ്മൾ ഇട്ടതിന് ശേഷം 3 മിനിറ്റത്തേക്ക് നമ്മൾക്ക് ഇങ്ങനെ നമ്മൾ ഇളക്കാനേ പാടില്ല. അതിന് ശേഷം നമ്മളൊന്ന് എല്ലാം ഒന്ന് സ്പ്ലിറ്റാക്കി ഇട്ട് കൊടുക്കണം. നമുക്കിതൊരു ബിസ്തക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സവാള ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നത്. ഒന്ന് ബ്രൗൺ ആയി വരുമ്പോൾ മാത്രമേ നമ്മൾക്ക് നമ്മളുടെ സ്പാച്ചുല വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഇത് സവാള അങ്ങ് ബ്രൗൺ ആവും, നമ്മൾ അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ടൈം എടുക്കും. നമ്മൾ ആദ്യമേ അങ്ങ് ഇളക്കി കഴിയുമ്പോൾ നമുക്കങ്ങ് ഒരുപാട് ടൈം എടുക്കും. ഇപ്പം എൻ്റെ 3-4 മിനിറ്റ് ആയിട്ടുള്ളൂ. എൻ്റെ ബിസ്ത ഇവിടെ നന്നായി റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് തണുക്കുമ്പോൾ ഒന്നും കൂടി അങ്ങ് ക്രിസ്പിയായി വരും. ആ സമയം കൊണ്ട് ചോറ് ഇവിടെ റെഡിയായിട്ടുണ്ടായിരുന്നു. ഞാനൊരു സ്ട്രെയിനറിലോട്ട് മാറ്റി
നല്ല ഒറ്റ ഒറ്റയായിട്ടുള്ള നല്ല റൈസായി വന്നിട്ടുണ്ട്. എല്ലാം കൂടി ഒരു 10 മിനിറ്റേ എടുത്തിട്ടുള്ളൂ. ആദ്യമൊന്ന് ഫുൾ ഫ്ലെയിമിലിട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷം ഞാനത് മീഡിയത്തിലോട്ടിട്ടിരുന്നു. സവാള ആവുന്ന നേരം കൊണ്ട് നമ്മളുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ആ ഫ്രൈ ചെയ്ത സവാളയിലോട്ട് നിന്ന് കുറച്ച് എണ്ണയങ്ങ് മാറ്റുകയാണ്. ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണയങ്ങ് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ അടുപ്പൊന്ന് കത്തിച്ചതിന് ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനെ ഇതിലേക്ക് ഇടുക. എല്ലാ ചിക്കനും നന്നായിട്ടൊന്ന് നിരത്തി വെക്കണം. നല്ല കറക്റ്റ് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ അരമണിക്കൂറായിട്ടുണ്ട് നമ്മുടെ ചിക്കൻ ഇവിടെ മാരിനേറ്റ് ആയിട്ട്. നമ്മളിതുപോലെ ഒന്ന് നിരത്തി വെച്ചതിന് ശേഷം നമുക്കൊരു മൂടി വെച്ച് ഇതൊന്ന് അടച്ച് ഫുൾ ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഒരു 3 മിനിറ്റായി കഴിഞ്ഞപ്പോഴത്തേക്ക് എണ്ണ എല്ലാം തെളിഞ്ഞ് ഒരു 1/4 ഭാഗം നമ്മളുടെ ചിക്കൻ ഇങ്ങനെ വെന്തിട്ടുണ്ട്. നമുക്കൊന്നും കൂടി ഒന്ന് അടച്ച് വെച്ച് ഒന്ന് കുക്കാവുന്നിടം വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഈ സമയത്ത് തന്നെ കുക്കായതിന് ശേഷം മാത്രം നമ്മൾക്ക് ആ എടുത്തു വച്ചിരിക്കുന്ന സവാള കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് പൊടിച്ച് ചേർക്കാം. ഇത് ചേർക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. എല്ലാവരും മസ്റ്റായിട്ടും ഒന്ന് ട്രൈ ചെയ്യണം. എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ഇതിലേക്ക് ഫ്രഷായിട്ടുള്ള 1 കൈ മല്ലിയിലയും അതേപോലെ തന്നെ പുതിനയിലയും കൂടി ചേർത്തതിന് ശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ കടായി നിറയുന്നിടം വരെ നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് റൈസെല്ലാം ഇട്ട് നന്നായിട്ട് ഒന്ന് ദം ചെയ്യാം. ദം ചെയ്യാനായിട്ടാണ് നമ്മളിങ്ങനെ റൈസ് ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നല്ല ഒറ്റ ഒറ്റയായിട്ടുള്ള റൈസ് ആണ് ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. നല്ല ടേസ്റ്റും നല്ല ഒരു ഫ്ലേവറുമാണ് ഇപ്പോൾ തന്നെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പുറത്തോട്ട് നമ്മളെടുത്ത് വെച്ച ആ ഉള്ളി, വറുത്ത ഉള്ളി കൈകൊണ്ട് നന്നായിട്ടൊന്ന് പൊടിച്ച് ചേർക്കുക. പൊടിച്ച് ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. അല്ലാതെ നമ്മളിങ്ങനെ നീളത്തിൽ തന്നെ ഇടുമ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലേവർ കിട്ടുന്നില്ല. ഇതിൻ്റെ പുറത്തോട്ട് കുറച്ച് ഗാർണിഷിന് വേണ്ടിയിട്ടുള്ള മല്ലിയിലയും പുതിനയിലയും കൂടി ചേർത്ത് നമുക്ക് ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പാലിൽ ചേർത്ത് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ആർട്ടിഫിഷ്യൽ കളറൊന്നും ചേർക്കുന്നില്ല, അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. നമ്മൾക്കൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് ദം ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ 5 മിനിറ്റ് ദം ചെയ്തെടുത്ത ബിരിയാണി നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. വെരി ടേസ്റ്റിയും അതുപോലെ നല്ല ഒരു മണവുമാണ് ഇതിലേക്ക് വരുന്നത്. എല്ലാവരും മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്യണം. നമ്മൾ ഒരുപാട് മസാലകളൊന്നും ചേർത്തിട്ടില്ല. പെട്ടെന്നൊരു വീട്ടമ്മമാർക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ബിരിയാണിയാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിലൂടെ കുറച്ച് മല്ലിയിലയും ചേർത്ത് നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. നമ്മൾക്ക് ചിക്കനൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്, നല്ല വെന്ത് പാകത്തിന് വന്നിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ സൈഡ് ഡിഷായിട്ട് ഒരു തൈരിൻ്റെ സാലഡും ഒരു കച്ചമ്പറുമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഉള്ളിയും തക്കാളിയും കൂടിയിട്ടുള്ള കച്ചമ്പറാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ ആവശ്യമേ ഇല്ല. നല്ല അല്ലാതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഞാനൊന്ന് കാണിച്ചുതരാം. ചിക്കനൊക്കെ ഭയങ്കര സോഫ്റ്റാണ്. ഇതുപോലെ എല്ലാവരും മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു സോ മച്ച്.